നമസ്കാരം, ന്യൂ ന്യൂസ് പ്രധാന വാർത്തകൾ. ഭരണഘടനയും ജനാധിപത്യവും തകർക്കാനാണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. എന്തു വില കൊടുത്തും ഇതിനെ പ്രതിരോധിക്കണം. ബി ജെ പിക്കെതിരെ ശബ്ദിക്കാൻ കോൺഗ്രസിന് ഭയമാണെന്നും ബൃന്ദ കാരാട്ട്. ദേശമംഗലത്ത് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് റാലി. വരൾച്ച, കെടുതികൾ രൂക്ഷം. ഷൊർണ്ണൂർത്തടയണ പ്രദേശത്തും പുഴ നീർച്ചാലായി. ജലലഭ്യത കുറഞ്ഞതോടെ കുടിവെള്ള വിതരണം കടുത്ത പ്രതിസന്ധിയിലേക്ക്. ജല ഉപയോഗം നിയന്ത്രിക്കണമെന്ന് മുന്നറിയിപ്പ്. തൃശൂർ പൂരം നാളെ വർണ്ണമഴയായി സാമ്പിൾ വെടിക്കെട്ട്. സാംസ്കാരിക നഗരി പൂരത്തിന്റെ അവസാനഘട്ട ഒരുക്കത്തിൽ. മണ്ണിലും വിണ്ണിലും പൂരത്തിന്റെ വിസ്മയ കാഴ്ചകൾ. വാർത്തകൾ വിശദമായി. ഭരണഘടനയും ജനാധിപത്യവും തകർക്കാനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത്. ഇതിനെ എന്ത് വില കൊടുത്തും പ്രതിരോധിക്കേണ്ടതുണ്ട്. ബി ജെ പിക്കെതിരെ സംസാരിക്കാൻ കോൺഗ്രസിന് പേടിയാണെന്നും സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. എൽ ഡി എഫ് ദേശമംഗലം പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബൃന്ദ കാരാട്ട്. എന്ത് രാഷ്ട്രീയമാണത്? Why they are not mentioning CAA in the manifesto? എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പൗരത്വ ഭേദഗതി നിയമത്തെ പറ്റി മിണ്ടാത്തത്? They are afraid. അവർക്ക് പേടിയാണ്. They will lose this vote and that vote, so they will keep quiet. അവർക്ക് ചില വോട്ടുകൾ നഷ്ടപ്പെടുമെന്നുള്ള പേടിയാണ്, അതുകൊണ്ടാണ് അവർ നിശബ്ദരായിരിക്കുന്നത്. They will take the vote of the Muslim League with a green flag. അവര് മുസ്ലിം ലീഗിന്റെ പച്ച പതാക ഇല്ലാതെ വോട്ട് മാത്രം മതി എന്ന നിലപാടിലാണ്. But they feel shy to show that flag in public. എന്നാൽ പച്ച പതാക പുറത്തു കാണിക്കാൻ അവർക്ക് നാണക്കേടാണ് തന്നെ. This is the hypocrisy of the Congress party. ഇതാണ് കോൺഗ്രസിന്റെ കാപട്യം. How can a party like that fight the BJP RSS? എങ്ങനെയാണ് ഇങ്ങനെ ഒരു പാർട്ടി ആ RSS-നെയും BJP-യുടെയും എതിരെ നിൽക്കാൻ പോകുന്നത്? പട്ടികജാതി വികസന കോർപ്പറേഷൻ ചെയർമാൻ യു ആർ പ്രദീപ് അധ്യക്ഷനായി, സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി നഫീസ, ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു, ഏരിയ സെക്രട്ടറി കെ കെ മുരളീധരൻ, സി പി ഐ ഏരിയ സെക്രട്ടറി പി ശ്രീകുമാർ, ഐ എൻ എൽ ജില്ലാ സെക്രട്ടറി അലി അമ്പരത്ത്, കെ എസ് ദിലീപ്, കെ ജയരാജ്, ടി എസ് മമ്മി, സി എം കാസിം, ദേവാനന്ദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. വരൾച്ചാ പ്രതിസന്ധി രൂക്ഷമാകുന്നു. കുടിവെള്ളക്ഷാമത്തിന്റെ ഭീതി സൃഷ്ടിച്ച് ഷൊർണൂർ മേഖലയിലും ഭാരതപ്പുഴ വറ്റി. തടയണയിൽ ജലനിരപ്പ് താഴ്ന്നതോടെ ഷൊർണൂർ വാണിയംകുളം പ്രദേശങ്ങളിലെ കുടിവെള്ള വിതരണം പ്രതിസന്ധിയിലേക്ക്. നിളാനദി അക്ഷരാർത്ഥത്തിൽ മരുഭൂമിയായി കഴിഞ്ഞു. ഭേദപ്പെട്ട വേനൽ മഴ വൃഷ്ടിപ്രദേശങ്ങളിൽ എത്രയും വേഗം ലഭിച്ചില്ലെങ്കിൽ കുടിവെള്ള വിതരണം മുടങ്ങുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഷൊർണൂർ തടയണയിലും ജലനിരപ്പ് താഴ്ന്നതോടെ ഈ പ്രദേശത്തും വരൾച്ചയുടെ ഗന്ധമാണിപ്പോൾ. പല ഭാഗങ്ങളിൽ കണ്ണീർച്ചാലായി പുഴ കാണാം. എന്നാൽ വാട്ടർ അതോറിറ്റിയുടെ പമ്പിംഗ് കിണറുകളിലേക്ക് വെള്ളമെത്തുന്നില്ല. ജലലഭ്യത കുറഞ്ഞതോടെ ചാൽക്കീറി വെള്ളം പമ്പിംഗ് കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമവും വിജയകരമാകില്ല. ഷൊർണൂർ തടയണ എന്ന പ്രതീക്ഷ വറ്റുന്നതോടെ ഷൊർണൂർ നഗരസഭാ പരിധിയിലും വാണിയംകുളം പഞ്ചായത്തിലും ജലവിതരണം കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങും. ടാങ്കറിൽ വെള്ളമെത്തിക്കേണ്ട സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. നിളാനദിയിലെ മരുക്കാഴ്ചകൾ ഏതാനും നാൾ ജലോപയോഗം ഗണ്യമായി കുറയ്ക്കണമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഒരു തുള്ളി വെള്ളം പോലും പാഴാക്കാനില്ല. പുഴ പ്രതാപം തിരിച്ചുപിടിക്കും വരെ ആശങ്കയുടെ നിമിഷങ്ങൾ തന്നെ. ശക്തമായ വേനൽമഴയ്ക്കുള്ള പ്രാർത്ഥനയിലാണ് നാട്. വരൾച്ചയുടെ അതിതീവ്രതയിൽ കനൽ മണലുമായി നിശ്ചലമാകുന്ന നദിയുടെ പൊള്ളുന്ന കാഴ്ചകൾ ദാഹത്തിന്റെ ആശങ്ക സൃഷ്ടിക്കുന്നു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഭാരതപ്പുഴ തൊഴുപ്പാടം പമ്പ് ഹൗസിൽ നിന്നുമുള്ള കുടിവെള്ള വിതരണം പാഞ്ഞാൽ പഞ്ചായത്തിലെ ചങ്ങലപ്പാടം മൂരിയിൽപ്പടി പ്രദേശങ്ങളിൽ എത്തുന്നില്ലെന്ന പരാതിയുമായി പ്രദേശവാസികൾ പമ്പ് ഹൗസിൽ എത്തി. എല്ലാ ദിവസവും പമ്പിംഗ് നടത്തുന്നതായി പമ്പിംഗ് ഓപ്പറേറ്റർ അറിയിച്ചിരുന്നെങ്കിലും 5-6 മണിക്കൂറുകൾ കാത്തിരുന്നാൽ മാത്രമാണ് ഒരു ബക്കറ്റ് വെള്ളം നിറയ്ക്കാൻ സാധിക്കുന്നുള്ളൂ എന്നതുമാണ് പ്രദേശവാസികളുടെ പ്രധാന പരാതി. പമ്പ് ഹൗസ് അധികൃതരുടെ ഇത്തരം നടപടിക്കെതിരെ വിജിലൻസിൽ പരാതിപ്പെടാനുള്ള ഒരുക്കത്തിലാണ് പ്രദേശവാസികൾ. ബുദ്ധിമുട്ടാണ്. ഇവര് വെള്ളം പൈപ്പ് കൂടെ കൊണ്ടതിന് എയർ വിട്ടുകൊടുത്തിട്ട് അത് മീറ്റർ തിരിഞ്ഞു കഴിഞ്ഞാൽ പാവങ്ങളെ മീറ്റർ ഊരിക്കൊണ്ടുപോവുക, വെള്ളം കട്ട് ചെയ്യുക, ആ സംവിധാനമാണ് ഇവിടുത്തെ സർക്കാർ ഓഫീസർമാർ കാണിക്കുന്നത്. ഇവരെ ആടിനെ പട്ടിയാക്കുന്ന സ്വഭാവം പാടില്ല. പട്ടിനെ കൊണ്ടുപോയിട്ട് കഴുതിയാക്കാൻ പാടില്ല. ഞങ്ങൾ പൊതുജനങ്ങൾ കഴുതല്ല. നാളെ ഞങ്ങൾ പോലീസിന് ഇന്ന് തന്നെ കംപ്ലയിൻറ്റ് ചെയ്യും. ഞങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്ത് പൊതുജനങ്ങൾ ഇവിടെ വന്ന് പമ്പ് ഹൗസിൽ വെള്ളമല്ലെങ്കിൽ ആ സംവിധാനത്തിന് ഞങ്ങൾ പൊതുജനങ്ങൾ ഇവിടെ കൂട്ടിയിട്ട് ചാവി ഞങ്ങളൊന്ന് പോലീസിന് കൊടുക്കുമെന്ന് പൊതുജനങ്ങളെടുത്തും വെക്കും.
തൃശൂർ പൂരം നാളെ. ശക്തന്റെ നഗരിയിൽ മണ്ണിലും വിണ്ണിലും പൂരമാണ്. തേക്കിൻകാടിനുമേൽ താരകമലരുകൾ വിടർത്തിയ സാമ്പിൾ വെടിക്കെട്ടോടെയാണ് ആഘോഷത്തിന്റെ വർണ്ണനിലാവിലേക്ക് സാംസ്കാരിക തലസ്ഥാനം പ്രവേശിച്ചത്. മഹാപൂരത്തിന്റെ വിസ്മയത്തുമ്പത്താണ് ശക്തന്റെ നഗരി. ആവേശം വിതറിയാണ് കഴിഞ്ഞ ദിവസം രാത്രി സാമ്പിൾ വെടിക്കെട്ട് അരങ്ങേറിയത്. വൈകിട്ട് 7:45 പാറമേക്കാവ് വിഭാഗം സാമ്പിൾ വെടിക്കെട്ടിന് തിരികൊളുത്തി. 3 മിനിറ്റോളം നീണ്ട വെടിക്കെട്ട് കൂട്ടപ്പൊരിച്ചിലിൽ അവസാനിച്ചു. തുടർന്ന് 8:21 തിരുവമ്പാടിയും സാമ്പിൾ വെടിക്കെട്ടിന് തിരികൊളുത്തി. പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങളുടെ വെടിക്കെട്ട് ചുമതല മുണ്ടത്തിക്കോട് സ്വദേശി PM സതീശനാണ്. കഴിഞ്ഞ തവണ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ വെടിക്കെട്ട് ചുമതല സതീശനായിരുന്നു. നൂറ്റാണ്ടുകൾ പിന്നിടുന്ന തൃശൂർ പൂരത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് 2 വിഭാഗങ്ങളുടെ വെടിക്കെട്ട് ചുമതല ഒരാൾക്ക് മാത്രമായി നൽകുന്നത്. ന്യൂസ് ബ്യൂറോ തൃശൂർ. UDF മങ്കര മണ്ണൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. കുടുംബസംഗമം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മൻ ഉദ്ഘാടനം ചെയ്തു. ഇത് കഴിഞ്ഞ മീറ്റിംഗിൽ പോയതിനേക്കാട്ടേറെ സ്ത്രീകളെ ഞാൻ ഇവിടെ കാണുന്നുണ്ട്. സ്ത്രീകൾക്ക് ഏറെ സപ്പോർട്ട് ചെയ്യുന്ന ഗവൺമെന്റാണ് ഇന്ത്യ മുന്നണി, UPA ഗവൺമെന്റ് സ്ത്രീകളെ ഏറെ സപ്പോർട്ട് ചെയ്തത്. അത് നമ്മുടെ മാനിഫെസ്റ്റോയിലെ പല പല പ്രോജക്റ്റുകളിലും പല പല മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്ത്രീകൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നാം അത് മനസ്സിലാക്കി അതിനേറെ നാം മുമ്പോട്ട് ഇറങ്ങണം. ഇത് പുരുഷന്മാരെക്കാൾ ഏറെ ആവശ്യം സ്ത്രീകൾക്കാണ്. എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളുടെ സാഹചര്യം മനസ്സിലാക്കിയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പലതും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നാം അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി നമുക്ക് ചുറ്റുവട്ടം ഉള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എനിക്ക് തോന്നിയിരിക്കുന്നത് സ്ക്വാഡ് വർക്ക് പോകുന്നതാണ്. സ്ത്രീകൾ സ്ക്വാഡ് വർക്കിൻ്റെ ടീമിൽ വേണം. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് M ശിവപ്രകാശ് അധ്യക്ഷനായി. മുൻമന്ത്രി VC കബീർ മുഖ്യപ്രഭാഷണം നടത്തി. DCC സെക്രട്ടറി MN ഗോകുൽദാസ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് C വിനയൻ, UDF കൺവീനർ VM അൻവർ സാദിഖ്, PK അശ്വജിത്ത്, INTUC ജില്ലാ സെക്രട്ടറി PC പ്രീതത്ത്, മങ്കര മണ്ഡലം UDF കൺവീനർ ഷാഹുൽ മങ്കര, NK അഖിൽ, VP പാഞ്ചാലി, ഹക്കീം മാസ്റ്റർ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തൗഫീഖ്, PC രവികുമാർ, സക്കറിയ, മീനാകുമാരി, രാജീവ് കേരളശ്ശേരി, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി വിജയലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബയോഗം ഉദ്ഘാടനത്തിനെത്തിയ മറിയാവുമ്മനെ നേതാക്കൾ ഷാളിട്ട് സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. സിവിൽ സർവീസ് പരീക്ഷയിൽ 754 റാങ്ക് നേടിയ മാങ്കുറിശി സ്വദേശിനി ഡോക്ടർ TS റോഷ്നിയെ വെൽഫെയർ പാർട്ടി കോങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു. വുമൻ ജസ്റ്റിസ് മൂവ്മെന്റ് കോങ്ങാട് മണ്ഡലം പ്രസിഡന്റ് ഹാജറ ഇബ്രാഹിമിന്റെ നേതൃത്വത്തിലാണ് റോഷ്നിയെ വീട്ടിലെത്തി അനുമോദിച്ചത്. മണ്ഡലം പ്രസിഡന്റ് കരീം പർലി, വെൽഫെയർ പാർട്ടി കമ്മിറ്റി ഭാരവാഹികളായ മൂസ ഉമേരി, ഇബ്രാഹിം കുട്ടി പത്തിരിപ്പാല, KP ചാമുണ്ണി, ഷംസുദ്ദീൻ മാങ്കുർശി, ഹനീഫ അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്നേഹത്തിന്റെ ഗോളാണ് ഇത്ര ഉയരത്തിലേക്ക് എത്തിയത് എന്ന് പറയുമ്പോൾ അതിയായ സന്തോഷമുണ്ട്. ഇവിടെ വന്നപ്പോ സന്തോഷം ഇന്നുകൂടി കൂടി അടുത്ത ബന്ധത്തോട് ഇനിയും ആ ഉയരത്തിലേക്ക് എത്തട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അനുമോദനത്തിന് രോഷിനി നന്ദി അറിയിച്ചു. എന്റെ BJP ഈ ഒരു ദിവസത്തില് എല്ലാവരോടും വന്ന് ചേർന്ന് അതിന് ഭാഗഭാഗമാകുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിഞ്ഞതിലും നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം കിട്ടിയതിലും എനിക്ക് നല്ല സന്തോഷമുണ്ട്. ജില്ലാ കളക്ടർ ചിത്ര AS, അസിസ്റ്റന്റ് കളക്ടർ OV അൽഫ്രഡ് എന്നിവർ രാവിലെ രോഷിനിയുടെ വീട്ടിലെത്തി ആദരിച്ചിരുന്നു. റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടർ സ്വാമിനാഥന്റെയും റിട്ടയർഡ് അധ്യാപിക TN ഉഷയുടെയും മകളാണ് മാങ്കുറിശി തുഷാരം വീട്ടിൽ ഡോക്ടർ രോഷിനി. ഭർത്താവ് ഡോക്ടർ VA അരുൺ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ്. പാലക്കാട് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് വിഭാഗത്തിലെ ഡോക്ടർ കൂടിയാണ് രോഷിനി. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല.
കാർഷിക വ്യാവസായിക റെയിൽവേ മേഖലകളിലെ സാധ്യതകൾ പാലക്കാടിന്റെ സമഗ്ര വികസനത്തിനായി പരമാവധി പ്രയോജനപ്പെടുത്താൻ അവസരം നൽകണമെന്ന് LDF സ്ഥാനാർത്ഥി എ വിജയരാഘവൻ. പാലക്കാട് പ്രസ് ക്ലബിന്റെ മീറ്റ് ദി കാൻഡിഡേറ്റ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു എ വിജയരാഘവൻ. പാലക്കാടിന്റെ കാർഷിക വ്യാവസായിക പ്രതാപം വലിയ വെല്ലുവിളികൾ നേരിടുകയാണ്. റെയിൽവേ വികസന സാധ്യതകളും വേണ്ടവിധം പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതിന് മാറ്റമുണ്ടാകണം. പരിമിതികളേറെയുണ്ടെങ്കിലും നിലവിലുള്ള സാധ്യതകളെ പാലക്കാടിന്റെ സമഗ്ര വികസനത്തിനായി പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് എ വിജയരാഘവൻ പറഞ്ഞു. ഇതിന് ജനങ്ങൾ അവസരം നൽകണം. നമ്മുടെ ഇന്നത്തെ ഒരു പൊതുസ്ഥിതിയുടെ പ്രതിഫലനം ഈ രണ്ട് മേഖലയിലും അത്ര ഗുണകരമായില്ല നിൽക്കുന്നത്. സാധ്യതകൾ വളരെയേറെ ഉണ്ട്. ഇപ്പോൾ വികസനത്തിൻ്റെ സാധ്യത, ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ വലിയ സാധ്യതയുണ്ട്, റെയിൽവേയുടെ സാധ്യതകളുണ്ട്, ഞാനീ പറഞ്ഞ കാർഷിക വ്യാവസായിക ഘടകങ്ങളുടെ സാധ്യത. അതിനെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുന്ന തരത്തിലേക്ക് ഉള്ള ഒട്ടേറെ പരിമിതികളും പൊതുവേയുള്ള ദേശീയ രാഷ്ട്രീയ കാഴ്ചപ്പാടിൻ്റെയും നയസമീപനങ്ങളുടെയും പ്രതിഫലം എന്നുള്ള നിലയിൽ ഇപ്പം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ആകെ വ്യവസ്ഥയെ മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിലും നിലവിലുള്ള സാധ്യതകളെ ഫലപ്രദമായി പാലക്കാടിൻ്റെ വികസനത്തിന് സഹായകരമായ രൂപത്തിൽ ഉപയോഗപ്പെടുന്നത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ പിന്തുണയാണ് പാലക്കാട്ടുകാർ നൽകുന്നത്. ഫാസിസത്തിന് ബദൽ ഇടതുപക്ഷം മാത്രമാണെന്ന് കേരള ജനതയ്ക്ക് ബോധ്യമുണ്ട്. പാർലമെന്റിൽ ഈ നാടിന്റെ ശബ്ദമാകാൻ അവസരം നൽകണമെന്നും ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പെന്നും എ വിജയരാഘവൻ പറഞ്ഞു. മുൻ MP NN കൃഷ്ണദാസ്, ഇ.എൻ സുരേഷ് ബാബു തുടങ്ങിയവരും എ വിജയരാഘവനൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം കൊഴുപ്പിക്കാൻ പട്ടാമ്പിയിൽ ചായ മക്കാനിയുമായി UDYF പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി. UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായാണ് ചായ മക്കാനി സംഘടിപ്പിച്ചത്. വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കുന്നു എന്ന ആശയത്തിലായിരുന്നു പരിപാടി. ഭാരത് ജോഡോ യാത്രയിലൂടെ രാഹുൽഗാന്ധി മുന്നോട്ട് വെച്ചതായിരുന്നു ഇത്തരമൊരു ആശയം. ഇത് ഏറ്റുപിടിക്കുന്ന തരത്തിലാണ് UDYF പട്ടാമ്പി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചായ മക്കാനി സംഘടിപ്പിച്ചത്. വെറുപ്പിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ കട തുറക്കുന്നു എന്ന തലക്കെട്ടിലായിരുന്നു ചായ മക്കാനി സംഘടിപ്പിച്ചതെന്ന് നേതാക്കൾ പറഞ്ഞു. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ UDFന്റെ സ്ഥാനാർത്ഥി, നമ്മുടെ നിലവിലെ MP കൂടിയായിരുന്ന ശ്രീ VK ശ്രീകണ്ഠന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം UDYFന്റെ പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു സ്നേഹത്തിൻ്റെ കട, വെറുപ്പിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ കട തുറക്കും എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര മുതലുള്ള ഒരു ഒരു മുദ്രാവാക്യം. അത് ഏറ്റുപിടിച്ചുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ നമ്മൾ പ്രധാന അജണ്ടയായി വെക്കുന്നത് ഈ രാജ്യമാകെ വർഗീയത പടർത്തിക്കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ വർഗീയതയുടെ പേരിൽ ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവിധ ജനങ്ങളെയും വലിയ രീതിയിൽ ദുസ്സഹമായ രീതിയിലേക്ക് അവരുടെ ജീവിതത്തെ തള്ളിവിട്ട നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാരിന്റെ വെറുപ്പിന്റെ കമ്പോളത്തിൽ ഒരു സ്നേഹത്തിന്റെ കട നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് തുറക്കും. പാലക്കാട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായാണ് കൽപ്പക സീറ്റിൽ ചായ മക്കാനി സംഘടിപ്പിച്ചത്. റിയാസ് മുക്കോളി, MA സമദ്, KP വാപ്പുട്ടി, ജിതേഷ് മോഴിക്കുന്നം, ജയശങ്കർ കൊട്ടാരത്തിൽ, MK മുസ്താക്ക് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ വട്ടാമ്പി. ഒരു പഞ്ചായത്ത് അംഗത്തിന്റെ പണി ചെയ്യാനല്ല MPയെ തെരഞ്ഞെടുത്തയക്കുന്നതെന്ന് പാലക്കാട് ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ. കൊങ്ങാട്, ഒറ്റപ്പാലം അസംബ്ലി മണ്ഡലങ്ങളിലെ പര്യടനവേളയിൽ സംസാരിക്കുകയായിരുന്നു കൃഷ്ണകുമാർ. ഒരു പഞ്ചായത്ത് അംഗം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് പാലക്കാട് MPക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളതെന്നും കൃഷ്ണകുമാർ പരിഹസിച്ചു. തെരുവുവിളക്ക് സ്ഥാപിക്കലും ഫ്ലക്സ് ബോർഡുകൾ വെക്കലുമല്ല MPയുടെ ജോലിയെന്ന് C കൃഷ്ണകുമാർ പറഞ്ഞു. വാർഡ് മെമ്പറുടെ പ്രാഥമിക ഉത്തരവാദിത്വത്തിൽ പെടുന്നതാണ് ഇക്കാര്യങ്ങൾ. ഈ പ്രവൃത്തികൾ മാത്രമാണ് പാലക്കാട് MP ചെയ്തത്. ഹൈമാസ്റ്റ് മിനിമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു എന്നൊക്കെയാണ് നേട്ടമായി പറയുന്നത്. അതല്ല MPയുടെ ജോലി. നാടിനാവശ്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനും കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കാനുമാണ് MPയെ ജനങ്ങൾ തെരഞ്ഞെടുത്തയക്കുന്നത്. വിദ്യാഭ്യാസ തൊഴിൽ രംഗമായാലും അടിസ്ഥാന വികസനമായാലും വ്യാവസായിക വികസനമായാലും മേഖലകളിലെ ഉന്നമനം ലക്ഷ്യമിട്ട് പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യണം. കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കാനായി സംസ്ഥാന സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തണം. അട്ടപ്പാടിയിൽ ശിശുമരണം വീണ്ടും തുടരുകയാണ്. മതിയായ ചികിത്സാ സൗകര്യമില്ലാത്തത് പരിഹരിക്കാൻ ആരാണ് ശ്രമിക്കേണ്ടത്?
കേന്ദ്ര സർക്കാർ ആയുഷ് മന്ത്രാലയത്തിന് കീഴിൽ ആശുപത്രിക്കായി 15 കോടി രൂപ അനുവദിച്ചിട്ടും പാലക്കാട്ടെ എം പി ഒന്നും ചെയ്തില്ല. ഏക്കർ കണക്കിന് ഭൂമി വെറുതെ കിടക്കുന്ന അട്ടപ്പാടിയിൽ ഈ ആശുപത്രിക്ക് ഇതുവരെ ഭൂമി അനുവദിച്ചിട്ടില്ല. സംസ്ഥാന സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ പോലും എം പിക്ക് നേരമില്ല. പാവപ്പെട്ട അട്ടപ്പാടിക്കാരെ മരണത്തിന് ഇനിയും വിട്ടുകൊടുക്കണോയെന്ന് കൃഷ്ണകുമാർ ചോദിച്ചു. മലമ്പുഴ ഡാമിന് സമീപമുള്ള ആനക്കല്ല് പോലുള്ള പ്രദേശങ്ങളിൽ പോലും ഇപ്പോൾ കുടിവെള്ളം കിട്ടാക്കനിയാണ്. വാട്ടർ ടാങ്കുകൾ നോക്കുകുത്തിയായി. വെള്ളം കൂടുതൽ കുടിക്കാൻ സർക്കാർ ഉപദേശിക്കുന്നുണ്ട്. എന്നാൽ ടാങ്കർ ലോറിയിൽ ഇത്തിരി കുടിവെള്ളം പോലും പഞ്ചായത്ത് അധികൃതർ എത്തിക്കുന്നില്ല. ചെളിവെള്ളമാണ് പലപ്പോഴും വിതരണം ചെയ്യുന്നതെന്ന് കൃഷ്ണകുമാർ ചൂണ്ടിക്കാട്ടി. ഇത്തരം നൂറുകണക്കിന് പ്രശ്നങ്ങളിൽ വലയുകയാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾ. കേന്ദ്രം അറിഞ്ഞു നൽകിയ പദ്ധതികൾ അല്ലാതെ ഒന്നുമില്ല. വരുന്ന തെരഞ്ഞെടുപ്പ് ഇതിനുള്ള ഉത്തരം നൽകാനുള്ളതാണ്. ഇനിയും ഇതെല്ലാം സഹിക്കണോ എന്ന് ജനം തീരുമാനിക്കണമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. പഴയന്നൂർ വടക്കേക്കര ശുദ്ധജല വിതരണ സമിതിയുടെ ജലനിധിയിൽ നിന്നും കുടിവെള്ളം കിട്ടാതെ വലഞ്ഞ പ്രദേശവാസികൾ. പഴയന്നൂർ 18-ാം വാർഡിലെ ഭജനമഠം പ്രദേശത്താണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുന്നത്. കടുത്ത വേനലിൽ ദാഹജലത്തിനായി ജലനിധി ആശ്രയിക്കുന്ന പ്രദേശവാസികളാണ് കുടങ്ങളുമായി പ്രതിഷേധത്തിനിറങ്ങിയത്. കനത്ത ചൂടിൽ കിണറുകളും ജലസംഭരണികളെല്ലാം വറ്റിത്തുടങ്ങുന്ന സമയത്ത് ജലനിധിയിൽ നിന്നെത്തുന്ന വെള്ളവും കിട്ടാതായതോടെ പ്രതിസന്ധിയിലാണ് പ്രദേശവാസികൾ. പൊതുകിണറുകളിലും ജലലഭ്യത കുറഞ്ഞതിനാൽ പ്രദേശവാസികളിൽ അധികവും മറ്റു സ്ഥലങ്ങളിലേക്ക് കുടിയേറിപ്പോയി. എന്നാൽ ജനപ്രതിനിധികൾ പ്രശ്നപരിഹാരത്തിന് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപവുമായിരുന്നു. പ്രദേശത്തെ പൊതുകിണറുകൾ ഉണ്ടെങ്കിലും ചേറെടുക്കാത്തതും അറ്റകുറ്റപ്പണികൾ നടത്താത്തതും ജലലഭ്യത കുറയുന്നതിന് കാരണമായി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുന്ന സാഹചര്യത്തിലും പണം കൊടുത്ത് കുടിവെള്ളം വാങ്ങേണ്ട സാഹചര്യത്തിലാണ് പ്രദേശവാസികൾ. 4 ദിവസത്തിലൊരിക്കൽ വെള്ളം കിട്ടുന്നുണ്ടെങ്കിലും വീട്ടിലെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും സാധിക്കുന്നില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. വർഷങ്ങളായിട്ട് ഇത് കാണുന്നതല്ലേ. ഇപ്പൊ ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ അവർ ഇന്നും ഉള്ളവരല്ല, അവർ ഇവിടെ ജനിച്ചു വളർന്ന ആൾക്കാരാണ്. ഇവിടെ നിൽക്കുന്ന വാർഡിലെ മെമ്പേഴ്സ് ആണെങ്കിലും അവർ ഈ വാർഡിൽ തന്നെ ഉള്ള മെമ്പർമാരാണ്. അവർക്കറിയാം വർഷങ്ങളായിട്ട് ഇവിടെ വെള്ളം ഇല്ല എന്നുള്ളത്. പക്ഷെ അവരുടെ വീട്ടിലെ വെള്ളം ഇല്ലെങ്കിൽ പോലും അവർക്കതൊരു പ്രശ്നമല്ല, അത് മൈൻഡ് ചെയ്തവർ പോകണ്ടേ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓ ഞങ്ങൾക്കും വെള്ളമില്ല എന്നുള്ള രീതിക്ക് അവർ പോകുന്നത്. അങ്ങനെ പോയിട്ട് കാര്യമില്ല, ഈ ഒരു പരിഹാരം എല്ലാത്തിനും വേണം. വെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണ്. നിത്യവൃത്തിക്ക് പോലും നിവൃത്തിയില്ലാതെ ഓരോ കുടുംബങ്ങളും ഭയങ്കരമായിട്ട്. നമുക്ക് എന്നും പൈസ കൊടുത്ത് വണ്ടിയിൽ വെള്ളം അടിക്കാൻ പറ്റിയ സാമ്പത്തിക സ്ഥിതി ഉള്ളവരും അല്ല. അന്നേക്കന്നേ പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്, മൃഗങ്ങളെ വളർത്തി ജീവിക്കുന്ന ആൾക്കാരാണ്. അതും കൂടി ഇല്ലാതെ ഇപ്പം ഈ പറഞ്ഞ ഞാനടക്കം ഇവിടെ നിന്ന് വീടും സ്ഥലം ഉണ്ടായിട്ട് വാടകയ്ക്ക് പോയിരിക്കേണ്ട അവസ്ഥയാണ്. കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ടും നടപടി സ്വീകരിക്കാത്ത അധികൃതരുടെ നടപടികൾക്കെതിരെയാണ് കാലിക്കുടങ്ങളുമായി പൊതുനിരത്ത് വീട്ടമ്മമാർ പ്രതിഷേധത്തിനിറങ്ങിയത്. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഭരണഘടനയും ജനാധിപത്യവും തകർക്കാനാണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. എന്തു വില കൊടുത്തും ഇതിനെ പ്രതിരോധിക്കണം. ബി ജെ പിക്കെതിരെ ശബ്ദിക്കാൻ കോൺഗ്രസിന് ഭയമാണെന്നും ബൃന്ദ കാരാട്ട്. ദേശമംഗലത്ത് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് റാലി. വരൾച്ച കെടുതികൾ രൂക്ഷം. ഷൊർണൂർത്തടയണ പ്രദേശത്തും പുഴ നീർച്ചാലായി. ജലലഭ്യത കുറഞ്ഞതോടെ കുടിവെള്ള വിതരണം കടുത്ത പ്രതിസന്ധിയിലേക്ക്. ജല ഉപയോഗം നിയന്ത്രിക്കണമെന്ന് മുന്നറിയിപ്പ്. തൃശൂർ പൂരം നാളെ വർണ്ണമഴയായി സാമ്പിൾ വെടിക്കെട്ട്. സാംസ്കാരിക നഗരി പൂരത്തിന്റെ അവസാനഘട്ട ഒരുക്കത്തിൽ. മണ്ണിലും വിണ്ണിലും പൂരത്തിന്റെ വിസ്മയ കാഴ്ചകൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു.